എന്തു പറഞ്ഞു? നീറ്റിലയിലേക്ക് പോകുന്ന കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ അത്ര ഹാപ്പി ഒന്നുമല്ല. എനിക്ക് കിട്ടാതെ പോയ ആ ചാൻസ് നിനക്ക് കിട്ടിയത് അമ്മയ്ക്ക് ഷോക്കായത്. അതല്ലാതെ നീ വേറൊന്നും സംസാരിച്ചില്ലേ? ഇറ്റലിയിലേക്ക് പോകുന്നതിനുള്ള സാമ്പത്തിക ബാധ്യതയെ പറ്റി ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെൽപ്പ് ചെയ്യാന്ന് അമ്മ ഇങ്ങോട്ട് പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അമ്മ അതേപ്പറ്റി ഒരു അക്ഷരം പോലും പറഞ്ഞില്ല. ഗോൾഡിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചപ്പോ അക്കാര്യം നമുക്ക് പിന്നീട് സംസാരിക്കാന്ന് അമ്മ പറഞ്ഞത്. അമ്മയ്ക്ക് നമ്മളെ സഹായിക്കാൻ താല്പര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അമ്മയോട് അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനൊന്നും നിന്നില്ല. അത് നന്നായി. പണത്തിന് നമുക്ക് മറ്റെന്തെങ്കിലും വഴി നോക്കാം. ഇനി എന്ത് വഴിയുള്ള? അമ്മയോട് ചോദിക്കുന്നതിനെ പറ്റിയ ഞാൻ ആലോചിക്കുന്നത്. സുമിത്രാന്റെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് പെട്ടെന്ന് നടക്കുമോ? അതുമാത്രമല്ല, ആന്റി ഇപ്പം നിന്റെ അമ്മ മാത്രമല്ലല്ലോ, മറ്റൊരാളുടെ ഭാര്യ കൂടിയല്ലേ. ആന്റിക്ക് പല പരിമിതികളും ഉണ്ടാവും. എനിക്കങ്ങോട്ട് വരാവോ? വരുമെങ്കിൽ. നിങ്ങൾ ഇറങ്ങിക്കണം ഞാൻ വിചാരിച്ചേ. ഇല്ലെങ്കിൽ അനിയുടെ ഇറ്റലി യാത്രയുടെ കാര്യങ്ങളൊക്കെ എന്തായി? ഇറ്റലിയിലേക്ക് പോകാൻ വേണ്ടി ഇവിടുത്തെ ജോലി ഞാൻ റിസൈൻ ചെയ്തു. യാത്രയുടെ കാര്യങ്ങളൊക്കെ കൺഫേം ആയോ? എന്നാ പോകാൻ പ്ലാൻ ചെയ്യുന്നത്? അനി ഇറ്റലിക്ക് പോകുന്നോണ്ടാണോ ഇവിടെ ആർക്കും സന്തോഷമില്ലാത്തത്? അങ്ങനൊന്നുമില്ല. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല സാമ്പത്തിക ബാധ്യത വരും, അറിയാം. അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. അതിന്റെ പേരില് യാത്ര ഡിലേ ആക്കുകയും വേണ്ട. ഇതില് 10 ലാക്സ് എഴുതിയിട്ടുണ്ട്. നാളെ തന്നെ യാത്രയുടെ അവസ്ഥനായിട്ട് ഇപ്പോഴും ട്രാൻസ്ഫർ ചെയ്യും.